നമസ്കാരം. പിണറായി വിജയൻ ഉൾപ്പെട്ട എസ് എൻ സി ലാവ്ലിൻ കേസ് അടുത്ത സെപ്റ്റംബർ 13 പരിഗണിക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് യു യു ലളിതൻ്റെ ഇന്നലെ സുപ്രീം കോടതിയിലൂടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ഈ വരുന്ന സെപ്റ്റംബർ 13 ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും സമുന്നതനായ നേതാവും ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏക സ്റ്റേറ്റായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാന ഘടകമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ കേസ് നാഷണൽ ശ്രദ്ധ പെട്ടിരിക്കുന്ന ഒരു കേസാണ്. കേരള ചരിത്രത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേസാണ്. പല മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളൊരു കേസാണ്. 2006 പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിച്ച ഒരു കേസാണ്. വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി സ്ഥാനം നേടിക്കൊടുത്ത കേസാണ്. അതിനെല്ലാം കാരണക്കാരൻ ക്രൈം നാന്ദകുമാർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഹർജിയെ തുടർന്നാണ്, അതിൽ വന്ന പരാമർശങ്ങളെ തുടർന്നാണ് പിണറായി വിജയൻ ലാവിൽ മുഖ്യമന്ത്രി സ്ഥാനം 2006 തെറിക്കാൻ കാരണം. അതേസമയത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവാനും കാരണം അത് തന്നെയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ 2006 തന്നെ പാർട്ടിയുടെ സർവാധിപത്യം പിടിച്ചടക്കിയ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാമായിരുന്നു. എന്നാൽ അതിന് തടസ്സമായി നിന്നത് ഞാൻ ഫയൽ ചെയ്ത ലാവ്ലിൻ കേസ് തന്നെയായിരുന്നു. അത് വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചത് തിരിച്ചു വാങ്ങിക്കൊടുത്തതും ലാവ്ലിൻ കേസ് തന്നെയാണ്. അങ്ങനെയുള്ള ലാവ്ലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? 11 പേജുള്ള കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിക്കാം. മലയാളികൾ മാത്രമല്ല, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ കൃത്യമായി ഈ ഭാഗം വായിക്കുക തന്നെ. കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് 11 പേജാണ് കുറ്റപത്രം എന്ന് മനസ്സിലാക്കുക. ആ കുറ്റപത്രത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എനിക്ക് ഈ രേഖ, അതായത് ലാവ്ലിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നിരുന്നത് ഈ ബാലാനന്ദനാണ്. ഈ ബാലാനന്ദൻ തരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, നന്ദകുമാർ ഞങ്ങളുടെ ജീവൻ്റെ ഭാഗമായിട്ടുള്ള രേഖയാണ് തരുന്നത്, ഞങ്ങൾക്കിത് പറയാൻ പറ്റില്ല, പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് എല്ലാ കാലത്തേക്ക് പോകേണ്ടി വരും. പകരം നന്ദകുമാറിനെ കാണുന്നത് ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നട്ടല്ല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് നന്ദകുമാറിനെ കാണുന്നത്. നന്ദകുമാർ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ കാര്യം നന്ദകുമാറിനെ ഏൽപ്പിക്കുന്നത്. നന്ദകുമാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ പോരാട്ടം നടത്തുമെന്നും അതേപോലെ എൻ്റെ പേരോ അതുപോലെ ബന്ധപ്പെട്ട ആളുകളുടെ പേരോ പറയാൻ പാടില്ല, എന്നാൽ എൻ്റെ മരണശേഷം നിങ്ങൾക്കതാവാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനത് പാലിച്ചു. അദ്ദേഹം മരിക്കുന്നവരെ ഈ ബാലാനന്ദനാണ് ഈ രേഖകൾ തന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. പിണറായി വിജയൻ എന്നോട് ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് പിണറായി വിജയൻ ആകപ്പാടെയുള്ള ആവശ്യം എന്താണ്, അദ്ദേഹം എന്തിനു തയ്യാറായിരുന്നു വന്ന് എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആരാണ് പാർട്ടിയിൽ നിന്ന് ചോർത്തിക്കൊടുത്തത് എന്ന്. എന്നാൽ ഞാൻ അന്ന് പറഞ്ഞില്ലേ, പിന്നീട് പറഞ്ഞു, ഇപ്പോഴിതാ അതിൻ്റെ പ്രധാനപ്പെട്ട രേഖയാണ് വായിക്കുന്നത്, CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടല്ലോ, ചാർജ് ഷീറ്റ് ഇൻ RC 7A/07 CBI ACB ചെന്നൈ എന്നാണ്. ഇത് ആദ്യം എറണാകുളം CBI കോടതിയിലാണ് ഫയൽ ചെയ്തെങ്കിൽ പിന്നീട് അത് തിരുവനന്തപുരം CBI കോടതിയിൽ മാറ്റുകയായിരുന്നു. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്ന 4 പേജിൽ ഇറ്റ് ഈസ് ഫർദർ റിവീൽഡ് ദാറ്റ് ശ്രീ ഇ ബാലാനന്ദൻ, ഈ ബാലാനന്ദൻ എന്ന് പറഞ്ഞാൽ CITU അഖിലേന്ത്യാ പ്രസിഡൻറ്റും അന്നത്തെ MPയും പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. ഈ ബാലാനന്ദൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ടു സ്റ്റഡി ദ ഡെവലപ്മെൻറ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ കേരള കൺസിസ്റ്റിംഗ് ഓഫ് എക്സ്പേർട്ട് ടെക്നിക്കൽ മെമ്പേഴ്സ് സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ഓൺ 2/97 ടു ദ ദെൻ മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ A7 എന്ന് പറഞ്ഞാൽ 7-ാമത്തെ പ്രതി. At a function of our this exclusive purpose held at Hotel Muscat, Trivandrum. അതായത് ഹോട്ടൽ മസ്കറ്റിൽ വെച്ച് നടന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ വെച്ചാണ് ഈ ബാലാനന്ദൻ കമ്മിറ്റി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച് അവിടെയുള്ള നഷ്ടങ്ങളെക്കുറിച്ചും അതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെ വിദ്യുച്ഛക്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എക്സ്പേർട്ട് ടെക്നിക്കൽ മെമ്പേഴ്സിൻ്റെ അടക്കമുള്ള റിപ്പോർട്ട് 2/2/97 ശ്രീ പിണറായി വിജയൻ അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രിക്ക് ഈ ബാലാനന്ദൻ കൈമാറുന്നത് എന്നാണ് പറഞ്ഞത്. ദ അനോണിമസ് ഒപ്പീനിയൻ ഓഫ് ദ കമ്മിറ്റി വാസ് ദാറ്റ് complete replacement of the machinery need not be carried out for the PSP projects and the essential parts alone needed to be replaced for which the estimated cost was calculated to be around ₹101.5 crores. adayidu PSP nu parayunnathu
പള്ളിവാസൽ ശെങ്കുളം പന്നിയാർ വിദ്യുച്ഛക്തി പ്രോജക്റ്റുകളുടെ അറ്റകുറ്റപ്പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ മാത്രമേ റീപ്ലേസ്മെൻ്റ് എല്ലാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനെല്ലാം കൂടി വരുന്നത് 100.5 കോടി രൂപ മതി എന്നാണ് ബാലാനന്ദൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ദ റെക്കമെൻഡേഷൻ ഓഫ് ബാലാനന്ദൻ കമ്മിറ്റി വാസ് ഓവർലുക്ക്ഡ് ആൻഡ് ദ സപ്ലൈ കോൺട്രാക്ട് വാസ് സൈൻഡ് ഓൺ 10/2/1997 ആഫ്റ്റർ എ വീക്സ് ടൈം ഫ്രം ദ റിസീപ്റ്റ് ഓഫ് ദീസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വന്ന ശേഷം, കൊടുത്ത ശേഷം, അതായത് 10/2/1997 പിണറായി വിജയൻ എസ് എൻ സി ലാവലിനുമായി കരാറിൽ ഒപ്പിട്ടു എന്നാണ്. അതായത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ CITU-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ ഇ ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് 2/2/1997 ഇലക്ട്രിസിറ്റി ബോർഡിലെ, അതായത് വിദ്യുച്ഛക്തി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് അതിനെ നിശ്ചയിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു 100.5 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികൾ തീർക്കും, കൺസൾട്ടൻസി തീർക്കും, ലോൺ ശരിയായി തരും, അതിനാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അടക്കം 100.5 കോടി രൂപയ്ക്ക് നടപ്പിലാക്കാമെന്നാണ്. ഇന്ത്യയിലുള്ള സ്ഥാപനമാണ്, വിളിച്ചാൽ അവിടെ എത്തും, കാനഡയിൽ ഫോൺ ചെയ്യണ്ട. എന്നാൽ പിണറായി വിജയനോ? പിണറായി വിജയൻ അത് 278 കോടിക്ക് എസ് എൻ സി ലാവലിൻ എന്ന കമ്പനിക്ക് കൈമാറി സപ്ലൈ കരാറ് കൊടുത്തു. ആ കമ്പനി എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഇല്ല, അവർ യാതൊരു ഉൽപ്പാദന ഇടനിലക്കാരാണ്. മാത്രമല്ല ആഗോള ടെൻഡർ വിളിക്കണം ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ളൊരു കമ്പനി കൊടുക്കുമ്പം. രണ്ട്, ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം, ടെക്നിക്കൽ റിപ്പോർട്ട് വേണം. ഇതൊന്നുമില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പെർമിഷൻ ഇല്ല, കേന്ദ്ര പവർ അതോറിറ്റീൻ്റെ പെർമിഷൻ ഇല്ല, ആഗോള ടെൻഡറും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ ഈ സാധനം കൊടുത്തത്? കൊടുത്തത് വളരെ ക്ലിയറാണ്. പിണറായി വിജയൻ 278 കോടി രൂപ എന്ന് പറയുന്നത് 100 കോടിയും കഴിച്ചാൽ 178 കോടി രൂപ അധികം കിട്ടുന്നു. കൂടാതെ മലബാർ കാൻസർ സെൻ്ററിൻ്റെ വഴിക്ക് 98.3 കോടിയിൽ 75 കോടി രൂപയും പിണറായി വിജയൻ അടിച്ചെടുക്കുന്നു. അങ്ങനെ 10/200 കോടി രൂപയാണ്, മിനിമം 150 കോടി രൂപയാണ് പിണറായി വിജയൻ ഇതിലൂടെ കമ്മീഷൻ അടിച്ചെടുത്തത്. ഇതാണ് കേസ്. ഇതിനാണ് ഞാൻ പോരാട്ടം നടത്തിയത്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് അടങ്ങിയ ആ റിപ്പോർട്ട്, ഈ വിദ്യുച്ഛക്തി ബോർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമിച്ച കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത റിപ്പോർട്ടെല്ലാം മറികടന്നുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് എസ് എൻ സി ലാവലിൻ എന്ന കമ്പനിക്ക് 278 കോടി രൂപയ്ക്ക് സപ്ലൈ കരാർ കൊടുക്കുകയായിരുന്നു, കൺസൾട്ടൻസി കരാർ കൊടുക്കുകയായിരുന്നു. അതിനർത്ഥം എന്താണ്? സുഖാക്കളെ, സഖാക്കളെ, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത്, നമ്മുടെ നാടിനെ ഒറ്റുകൊടുത്ത് തട്ടിപ്പിണത്തി കോടികൾ പിണറായി വിജയൻ സമ്പാദിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻ്റായി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ധാരാളം ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഏകദേശം 217 ഡോക്യുമെൻറ്റ്സ് വഴി ഏകദേശം 10,000+ പേജുള്ള ഡോക്യുമെൻറ്റ്സ് ഇരിക്കെയാണ് വിചാരണ കൂടാതെ പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ വാങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനെതിരെയാണ് ഞാൻ പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഈ ലാവലിൻ കേസ് ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്ത് പുറത്ത് CBI-നെ കൊണ്ട് അന്വേഷിപ്പിച്ചതും പിണറായി വിജയൻ പ്രതിയായിട്ടുള്ളതും എല്ലാം തന്നെ ഞാനാണ് ചെയ്തിട്ടുള്ളതെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. എല്ലാ കാലത്തും അതിലെൻ്റെ എന്നെ കൊന്നാൽ പോലും എനിക്കതിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കേസ് ആദ്യമായി പുറത്ത് കൊണ്ടുവന്നതിന് പേരിലാണ് കോഴിക്കോട് ഓഫീസ് ആക്രമിച്ചതും അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഈ കേരളത്തിലെ കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും പോരാട്ടം നടത്തിയിട്ടാണ് ഞാൻ ഇത് എത്തിച്ചുള്ളത്. ഈ ബാലാനന്ദന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.